ഓം ശാന്തി. ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം. 29/10/2020. ബാപ് കഹത്തെ ഹെ മീഠേ ബച്ചെ തും അഭി കാണ്ടെ സേ ഭൂൽ ബനേ ഹോ. ബാബ എന്ന് പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ മുള്ളിൽ നിന്നും പുഷ്പമായി തീർന്നിരിക്കുകയാണ്. അതായത് ആസുരിയ സ്വഭാവമുള്ള മനുഷ്യനിൽ നിന്നും ദൈവീക സ്വഭാവമുള്ള മനുഷ്യനായി മാറിയിരിക്കുകയാണ്. തുമേ ഹമേഷ സബ്കോ സുഖദേനാഹേ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും സുഖം നൽകണം. തും കിസിക്കോ ബി ദുഃഖ നഹി ദേ സക്തേ ഹോ. ആർക്കും ദുഃഖം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല. ചോദ്യം: അച്ഛേ ഫസ്റ്റ് ക്ലാസ് പുരുഷാർത്ഥി ബച്ചേ കോൺസേ ബോൽ ഖുലേ ദിൽസേ ബോലെങ്കി. നല്ല ഒന്നാന്തരം പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികൾ ഏതൊരു കാര്യമാണ് തുറന്ന മനസ്സോടുകൂടി പറയുന്നത്? ഉത്തർ: ബാബ ഹം തോ പാസ് വി തോണർ ഹോക്കർ ദിഖായെങ്കിൽ. ഉത്തരം: ബാബ, ഞങ്ങൾ പദവിയോടുകൂടി വിജയിച്ച് കാണിക്കും. ആപ് ബേഫിക്കർ ഹോ, അങ്ങ് നിശ്ചിന്തനായിരിക്കൂ. ഉൻകാ രജിസ്റ്റർ ബി അച്ഛാ ഹോക, അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ രജിസ്റ്ററും നല്ലതായിരിക്കും. ഉൻകോ മുഖസേ കബീബി എഹ് ബോൽ നഹി നിക്കലെങ്കിൽ കി അഭീത്തോ ഹം പുരുഷാർത്ഥി ഹേ. നമ്മളിപ്പോൾ പുരുഷാർത്ഥിയാണ് എന്നുള്ള വാക്ക് അവരുടെ വായിൽ നിന്നും ഒരിക്കലും വരില്ല. പുരുഷാർത്ഥകർ ഐസ മഹാവീർ ബന്നാഹേ ജോ മായ സരാബി ഹിലാന സഖെ. മായ അല്പം പോലും നമ്മളെ കുലുക്കാത്ത രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് അങ്ങനെയുള്ള മഹാവീരനായി നമ്മൾ മാറണം. മുരളിയിലെ ധാരണാ പോയിന്റ്: ആത്മാപർ ജോ കട്ട് ചടീഹേ ഉസേ യാദക്കി യാത്രാ സേ ഉത്താർക്കർ ബോത് ബോത് ലൗലി ബന്നാഹെ. ധാരണയിൽ ഒന്നാമത്തെ പോയിന്റ്: ആത്മാവിൽ കയറി പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ ഓർമ്മയുടെ യാത്രയിൽ കൂടി മാറ്റണം. ഓർമ്മ എന്തുകൊണ്ടാണ് യാത്ര എന്ന് പറഞ്ഞത്? ഇവിടെ മനസ്സും ബുദ്ധിയും കൊണ്ടുള്ള ഓർമ്മയാണ്. ഈശ്വരനെ നമ്മൾ നമ്മുടെ വീടായ പരംധാമത്തിൽ ഓർമ്മിക്കുകയാണ്. മനസ്സും ബുദ്ധിയും ഈ മനുഷ്യലോകം, പിന്നീട് സൂക്ഷ്മലോകം, അതിനു മുകളിൽ ബ്രഹ്മലോകം, അവിടെ പരമാത്മാവിലേക്ക് നമ്മുടെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുകയാണ്. അങ്ങനെ മനസ്സും ബുദ്ധിയും കൊണ്ടുള്ള യാത്രയായതുകൊണ്ടാണ് ഇതിനെ ഓർമ്മയുടെ യാത്ര എന്ന് ബാബ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഓർമ്മയുടെ യാത്രയിലൂടെ പാപത്തിൻ്റെ അഴുക്കുകളെ മാറ്റി വളരെ വളരെ സ്നേഹിയായി മാറണം. ലൗ ഐസാ ഹോ ജോ ബാബ്കി സദാ കശിശരഹേ. ബാബയുടെ ആകർഷണം സദാ ഉണ്ടാകുന്ന രീതിയിൽ ആയിരിക്കണം നമ്മുടെ സ്നേഹം. ദുസര മായാക്കി തുഫാനോസേ ഡർണാ നെയ്യേ. രണ്ടാമത്തെ പോയിന്റ്: മായയുടെ കൊടുങ്കാറ്റുകളോട് ഒരിക്കലും ഭയപ്പെടരുത്. മായ പല രീതിയിൽ വരും. നമ്മളെ ഇളക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും, നമ്മുടെ അവസ്ഥ മോശമാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും, പക്ഷെ നമ്മളൊരിക്കലും ഭയപ്പെടരുത്. മഹാവീർ ബന്നാഹെ, നമ്മൾ അത്രയും മഹാവീരന്മാരായി മാറണം, ശക്തിശാലിയായി മാറണം. അപ്പനെ അവഗുണോക്കോ നിക്കാൽത്തെ ജാനാഹെ, തൻ്റെ അവഗുണങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കണം. തൻ്റെ ഉള്ളിലുള്ള ദുർഗുണങ്ങൾ, അതിനെല്ലാം മാറ്റിക്കൊണ്ടേയിരിക്കണം. സദാ ഹർഷിതരനാഹെ, സദാ സന്തോഷത്തിലിരിക്കണം. കബീബി ഹിൽനാനഹിഹെ, ഒരിക്കലും കുലുങ്ങരുത്. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കുലുങ്ങരുത്. മുരളിയിലെ വരദാൻ: അപ്നെ അധികാർക്കി ശക്തി ദ്വാര ത്രിമൂർത്തി രചനാക്കോ സഹയോഗി ബനാനെ വാലെ മാസ്റ്റർ രചയിത ഭവ. വരദാനം: തൻ്റെ അധികാരത്തിൻ്റെ ശക്തിയിലൂടെ ത്രിമൂർത്തി രചനയെ സഹയോഗിയാക്കി മാറ്റുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ ത്രിമൂർത്തി ശക്തി? അതിനെക്കുറിച്ച് ബാബ പറയുകയാണ്: ത്രിമൂർത്തി ശക്തിയാം മൻ ബുദ്ധി അവർ സംസ്കാർ എഹ് ആപ് മാസ്റ്റർ രചിതാക്കി രചനാഹെ. ത്രിമൂർത്തി ശക്തികളായ മനസ്സ്, ബുദ്ധി, സംസ്കാരം, ഇവ മാസ്റ്റർ രചയിതാവായ നിങ്ങൾ കുട്ടികളുടെ രചനയാണ്. നമ്മുടെ രചനയാണ് മനസ്സും ബുദ്ധിയും സംസ്കാരവും. ഇനി അപ്നെ അധികാർക്കി ശക്തി സേ സഹയോഗി ബനാവോ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും, ഈ മൂന്ന് ശക്തികളെയും നമ്മുടെ അധികാരത്തിൻ്റെ ശക്തിയിൽ കൂടി നമ്മുടെ സഹയോഗിയാക്കി മാറ്റണം. നമുക്ക് മനസ്സും ബുദ്ധിയും സംസ്കാരവും സഹകരണം നൽകുന്നവരായി മാറണം.
जैसे राजा स्वयं कार्य नहीं करता, कराता है, करने वाले राज्य कारोबारी अलग होते हैं। ഇപ്പോൾ ഉദാഹരണത്തിന് ബാബുരാണ് രാജാവ്. ഒരു രാജാവ് ഓരോ കാര്യങ്ങളും സ്വയം ചെയ്യുന്നില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തിൽ ഓരോരോ കർമ്മചാരികൾ ഉണ്ടായിരിക്കും, വേറെ വേറെ ആയിരിക്കും, ഓരോ കാര്യത്തിനും വേറെ വേറെ കർമ്മചാരികളായിരിക്കും അവിടെ. ഐസ് എ ആത്മാഭി കരാവൺ ഹർഹേ കരൺ ഹർ എ വിശേഷ ത്രിമൂർത്തി ശക്തിയാഹേ. ഇതുപോലെ ആത്മാവും ചെയ്യിപ്പിക്കുന്നവനാണ്. ചെയ്യുന്നതാരാ? ഈ വിശേഷ ത്രിമൂർത്തി ശക്തികൾ, മനസ്സും ബുദ്ധിയും സംസ്കാരവും. ആത്മാവ് ചെയ്യിപ്പിക്കുന്നു, ഇത് മൂന്നും ചെയ്യുന്നവരാണ്. തോ മാസ്റ്റർ രചിതാക്കേ വരദാൻ കോ സ്മൃതി മേരഖ് ത്രിമൂർത്തി ശക്തിയോ കോ അവർ സാകാർ കർമ്മേന്ദ്രിയോ കോ സഹി രാസ്തേ പർ ചലാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മാസ്റ്റർ രചയിതാവിൻ്റെ വരദാനത്തെ സ്മൃതിയിൽ വയ്ക്കണം. ഞാൻ ആരാണെന്നുള്ള സ്മൃതി, ഞാൻ ഈ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെ എല്ലാം രചയിതാവായ ആത്മാവാണ്. ഈ സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് ത്രിമൂർത്തി ശക്തികളെയും മനസ്സ് ബുദ്ധി സംസ്കാരത്തെയും സാകാര കർമ്മേന്ദ്രിയങ്ങൾ, അതായത് സ്ഥൂലമായ കണ്ണ് മൂക്ക് ചെവി വായ് നാക്ക് ഇതിനെല്ലാം, ഈ കർമ്മേന്ദ്രിയങ്ങളെല്ലാം എന്തു ചെയ്യണം? യഥാർത്ഥമായ മാർഗത്തിലൂടെ നയിക്കണം. അപ്പം നമ്മൾ ആരാണ്? മാസ്റ്റർ രചയിതാവ്. ഞാൻ ആത്മ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നവനാണ്. ഈ ഒരു സ്മൃതി നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മുരളിയിലെ ശ്ലോകൻ: അവ്യക്ത പാലനാക്കിയ വരദാൻ കാ അധികാർ ലേനേക്കെലിയെ സ്പഷ്ടവാദി ബലം. ശ്ലോകൻ: അവ്യക്ത പാലനയുടെ വരദാനത്തിൻ്റെ അധികാരം നേടാൻ സ്പഷ്ടവാദിയായി മാറും. ഈശ്വരൻ്റെ പാലന ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അവ്യക്ത രൂപത്തിലാണ്, സൂക്ഷ്മമായ രൂപത്തിലാണ്. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ, ആ അവ്യക്ത പാലനയുടെ വരദാനത്തിൻ്റെ അധികാരം നേടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് സ്പഷ്ടമാക്കേണ്ടത്? നമ്മളിൽ സ്വയം താൻ ആരാണെന്നുള്ള ജ്ഞാനം സ്പഷ്ടമായിരിക്കണം, ഈശ്വരൻ ആരാണെന്നുള്ള ജ്ഞാനം സ്പഷ്ടമായിരിക്കണം, ഭഗവാനുമായിട്ടുള്ള സംബന്ധം എന്താണെന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് സ്പഷ്ടമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ അവ്യക്ത രൂപത്തിലുള്ള പാലനയുടെ ആ അധികാരം നമുക്ക് നേടാൻ കഴിയുള്ളൂ. ഇന്നത്തെ മുരളിയിലെ ആധാരത്തിൽ സമാനം പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ സമാനം: ഞാൻ മാസ്റ്റർ രചയിതാവാണ്. അതായത് ആത്മാവായി ഞാൻ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നവനാണ്. ഇന്ദ്രിയങ്ങളുടെ രാജാവാണ് ഞാൻ, അധികാരിയാണ്, യജമാനാണ് ഞാൻ. ഈ ഒരു സമാനം ഇന്ന് മുഴുവനും നമുക്ക് അഭ്യസിക്കാം. ഞാൻ ആത്മ രാജ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നവനാണ്. ഈ ഒരു സമാനത്തിൽ നമുക്ക് ബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം.